എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാനൊരു വൈകുന്നേരം ആകുമ്പോൾ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ല സന്ധ്യാവാറായിട്ടുണ്ട്, 6 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും വീട്ടൊക്കെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു മഴയുണ്ടായിരുന്നു കുറേ നാളിന് ശേഷം. മുറ്റമൊന്നങ്ങനെ ശരിക്കും നനഞ്ഞിട്ടൊന്നുമില്ല, കുറേ നാളെന്ന് പറയാം ഇങ്ങനെ ഒരു 3-4 ദിവസത്തിന് ശേഷം തന്നെ. മുറ്റമൊക്കെ ചെറുതായിട്ടൊന്നും നനഞ്ഞിട്ടേ ഇല്ല, എല്ലാ ഭാഗത്തൊന്നും നനഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഇന്ന് നല്ല ഒരു തണുപ്പുണ്ടാവുമായിരിക്കും അല്ലേ രാത്രിയിൽ. ഇപ്പോൾ മഴ 2 ദിവസം പെയ്തിട്ടില്ലെങ്കിൽ തന്നെ നല്ല ചൂടാണ് നമ്മളിവിടെയൊക്കെ. എന്നാലും റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ലെങ്കിലും ഇല്ലാതാണ്, ചൂട് ഉണ്ട് താനും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഇസുബേവിക്കുള്ള ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കുന്നത്. ഇസുബേവിക്കാന്ന് ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും കഴിക്കോട്ടാ, അവരെ പേര് മാത്രമേ ഉള്ളൂ, അവർ തിന്നുകയൊന്നും ചെയ്യില്ല. അങ്ങനെ ആദിയില്ലപ്പോഴും അതന്നെ, ആദിക്ക് നിറഞ്ഞിട്ട് ഉണ്ടാക്കുക, ആദ്യം തിന്നുകയും ചെയ്യില്ല. അങ്ങനെയാണ്. ഇപ്പം ബ്രെഡ് കൊണ്ടുവന്നപ്പോഴാണ് ഭയങ്കര സോഫ്റ്റ് ബ്രെഡും, എന്ന് വെച്ചാൽ പൊരിക്കാൻ കഴിയുന്നില്ല. മുട്ടയിലിട്ടിട്ട് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതൊരു പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അതങ്ങനെ തന്നെ വെറുതെ തിന്നാൻ പറ്റുന്ന ഒരു ബ്രെഡാണ്. ഇനി എന്തായാലും പിന്നെ അങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് അങ്ങനെ ഒന്ന് പൊരിച്ച് കൊടുത്തിട്ടുണ്ട്, വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ 2-3 ആൾക്കാർ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കമൻസൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിലൂടെ പിന്നെ ഓരോരുത്തർക്ക് കമൻറ്റിൻ്റെ താഴെ മറുപടി കൊടുക്കുന്നതിനേക്കാളും നല്ല ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത്താൻ്റെ സ്ഥലം എവിടെയാണെന്നുള്ളത്. കുറേ നല്ല 3-4 പേര്. അപ്പോൾ എൻ്റെ സ്ഥലം കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ തളിപ്പറമ്പും കഴിഞ്ഞ് ചപ്പാരപ്പുഴമെന്ന് പറയും. പിന്നെ ചോദിച്ചത് ഇസു ബേബിയും ആദ്യവും ഇത്താൻ്റെ ആരാന്നുള്ളതാണ്. എൻ്റെ മക്കളുടെ മക്കളാണ് കേട്ടോ. എനിക്ക് 4 മക്കളാണുള്ളത്. അതും ചോദിച്ചിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് 2 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അപ്പോൾ 2 ആൾക്കും ഓരോ മക്കളാണുള്ളത്. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ ഒരാളുടേത്. അപ്പോൾ ഒരു ഇസു ബേബിക്ക് 1 വയസ്സാവുന്നത്ര, അടുത്ത മാസത്തിന് 1 വയസ്സാവുള്ളൂ, ആദിക്ക് 4 വയസ്സായില്ല, ഇപ്പോൾ LKG പോകുന്നുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ കൂടെ. പിന്നെ അതാരും ചോദിച്ച കാര്യമല്ല, എന്നാലും അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മൂത്ത മോന് പിന്നെ ഒമാനിലാന്ന്, അവനിപ്പോൾ അടുത്താഴ്ച വരുന്നുണ്ട് ബുധനാഴ്ച. പിന്നെ മുഫീൻ്റെ കാര്യം ഞാൻ പ്രത്യേക എല്ലാ അധിക വീഡിയോയിൽ പറയുന്നുണ്ട്. മുഫീൻ എല്ലാവർക്കും നല്ല പരിചയമായിരിക്കും. മുഫീനെ ആദ്യമായിരിക്കും അല്ലേ നല്ല പരിചയമുള്ളത് എല്ലാവർക്കും. പിന്നെ ഇത് വിചാരിക്കുന്നുണ്ട്, മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ട് ഇതെന്തിനാണ് പറയുന്നത്. ആ 2-3 ആൾക്കാർ ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ. അവർ കമ്പനീൻ്റെ താഴെ പോയി കൊടുക്കുന്നതിനേക്കാളും നല്ല എൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണുന്നവരാണ്. അവർ എപ്പോഴും ഓരോ കമൻസായിട്ട് ഇട്ടലുണ്ട്. അപ്പം പിന്നെ അവർ ഇതിനെ കേട്ടോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ അറിയേണ്ടവരുണ്ടെങ്കിൽ അവർക്കും കൂടെ കേൾക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ അതിനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് വേറെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താതിരുന്നതും എടുക്കാതിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. സാധാരണ ഇന്ന് തീരെ വയ്യ, തൊണ്ടവേദനയും തലവേദനയും ഒക്കെ ടിപ്പുണ്ട്, ഒരു ശ്വാസം മുട്ടലൊക്കെ പോലെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുത്ത് മക്കളൊക്കെ എടുത്തു തരും, പക്ഷെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആദ്യമാണെങ്കിൽ പിന്നെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം നാളെ എന്തായാലും എടുക്കാൻ നോക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, നാളെ പോകണം. മുഫീന്ന് വരും എന്തായാലും. പിന്നെ ലീവല്ലേ, വെള്ളിയും ശനിയും ഞായറും ലീവായതുകൊണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ആശുപത്രിയിൽ പോകണം, ഒന്ന് കാണിച്ചിട്ട് വരണം. കുറേ ദിവസമായിട്ടുണ്ട് ഇങ്ങനെ ക്ഷീണവും ഭയങ്കര പിന്നെ കാര്യങ്ങളൊക്കെ. എന്താണെന്നറിയില്ല, എന്തായാലും ഒന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്ന് നോക്കാം. പിന്നെ തലവേദനയുണ്ട്, നല്ല കഫക്കെട്ടിൻ്റെ ആണോന്ന് സംശയമുണ്ട്. മുമ്പൊക്കെ പനി വന്നപ്പോൾ നല്ല കഫക്കെട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കും. എന്തായാലും ഒന്ന് പോയിട്ട് നോക്കിയാൽ അറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് പിന്നെ വീഡിയോ ഇടാതിരിക്കുമ്പോൾ എന്നുള്ള ഒരു ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. എന്തായാലും എനിക്ക് കുറച്ച് ആൾക്കാരുണ്ടല്ലോ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ. അവർക്ക് പിന്നെ എൻ്റെ വീഡിയോ നോക്കിയിരിക്കുന്നില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്കൊരു കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത്താനെ വീഡിയോ കാണാൻ നല്ല രസമാണ് ഒക്കെ ഉള്ളത്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ചെറുതായിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട്. ഒന്നാമത് സബ്സ്ക്രൈബ് തീരെ കുറവാണ്, വ്യൂസിൻ്റെ പകുതി പോലും കാൽഭാഗം പോലും ഇല്ല. അതുകൊണ്ടൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതുമല്ല എനിക്ക് പറയാനുള്ളത്, ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോസും ഇടുന്നുണ്ട്. ഇങ്ങനെ ബാത്റൂം അങ്ങനെ കഴുകുന്ന ടിപ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്.
പിന്നെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ശരി തന്നെയാണോ എന്നറിയില്ല, എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം കേട്ടോ കമൻ്റ് ആയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വ്ളോഗിനാണ് കൂടുതൽ വ്യൂസും കൂടുതൽ ആൾക്കാർ കാണുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇടാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ രാത്രിയത്തെ ചോറും കറികളൊന്ന്, രാത്രി ഇപ്പം ചോറും ബീഫും ആണ്. പിന്നെ എന്തായാലും മോനിക്ക് ഇങ്ങനെ മോനിക്കെല്ലാം മോൾക്ക് എടുത്തു കൊടുക്കുകയാണ്. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ. വൈകുന്നേരത്തെ ഇത്ര തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.